നമസ്കാരം, ഞാൻ രശ്മി, തനിമ സ്പെഷ്യൽ ന്യൂസ്. ഡിജിപിയും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മേധാവിയുമായ ഡോക്ടർ ഡി കെ വിനോദ് കുമാർ ഞായറാഴ്ച സർവീസിൽ നിന്ന് സ്വമേധയാ വിരമിക്കും. 1992 ബാച്ചിലെ IPS ഓഫീസറായ വിനോദ് കുമാർ ധൻബാദിലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് മെൻസിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം ONC ജോലി ചെയ്യവെയാണ് സിവിൽ സർവീസിൽ പ്രവേശിച്ചത്. കൊല്ലം, കട്ടപ്പന, തിരുവനന്തപുരം കണ്ടോൺമെന്റ് എന്നീ സബ് ഡിവിഷനുകളിൽ ASP തിരുവനന്തപുരം റൂറൽ, കോട്ടയം, എറണാകുളം റൂറൽ, പാലക്കാട് ജില്ലകളിലും ക്രൈംബ്രാഞ്ചിലും SPയും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായും പ്രവർത്തിച്ചു. KAP 4-5 ബറ്റാലിയനുകളിലെ കമാൻഡന്റായിരുന്നു. ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗത്തിൽ DIG, IG, IDGP തസ്തികകളിലും ഇന്റലിജൻസ് മേധാവിയായി 6 വർഷത്തിലേറെയും പ്രവർത്തിച്ചു. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ എന്നീ പദവികൾ വഹിച്ചു. UN മിഷന്റെ ഭാഗമായി ബോസ്നിയ, സിയാറ ലിയോൺ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. ക്രിമിനൽ ജസ്റ്റിസ് വിഷയത്തിൽ അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹത്തിന് 2011 രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവാ മെഡലും 2021 രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലും ലഭിച്ചു. വിരമിക്കുന്ന DGP സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ അധ്യക്ഷതയിൽ പോലീസ് ആസ്ഥാനത്ത് യാത്രയയപ്പ് നൽകി.